നമസ്കാരം. മഹർഷി തുല്യനായ ഒരു മഹാശാസ്ത്രജ്ഞനായിരുന്നു ലൂയി പാസ്റ്റർ. വളരുന്ന സമയത്ത് ദാരിദ്ര്യ ദുഃഖം ഏറെ അനുഭവിച്ചിരുന്ന അദ്ദേഹത്തോട് പിന്നീട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത്രയേറെ വിശപ്പ് സഹിച്ച് ഇത്രയേറെയൊക്കെ പഠിച്ചു മിടുക്കനാകാൻ സാധിച്ചത്? ഉടനെ തന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നു, ഭാഗ്യവശാൽ എനിക്ക് കടുത്ത തലവേദനയുണ്ടായിരുന്നു. ഒരു വേദന മറ്റേ വേദനയെ ദുർബലമാക്കുമായിരുന്നു. എന്ന് വെച്ചാൽ തലവേദന അധികമാകുമ്പോൾ വിശപ്പെന്ന് പറയുന്ന വേദനയെ അദ്ദേഹം മറന്നു കളയുമായിരുന്നു എന്ന് സാരം. പേപ്പെട്ടി വിഷത്തിനുള്ള മരുന്ന് കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്കിടയിൽ അദ്ദേഹം പേവിഷബാധയേറ്റ നായകളെ കൊണ്ട് മുയലുകളെ കടുപ്പിച്ച് അവയുടെ ഉമ്മിനീർ ശേഖരിച്ച് പരീക്ഷണം നടത്തിയിരുന്നു. ഒരിക്കൽ ഒരു പേവിഷബാധയുള്ള ഭ്രാന്തൻ നായയെ ഒരു വലിയ ബുൾഡോഗിനെ കൊണ്ടുവന്നിട്ട് അത് എന്ത് ചെയ്തിട്ടും മുയലിനെ കടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ലൂയി പാസ്റ്റർ നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബ് എടുത്ത് ഭ്രാന്തൻ നായയെ ബന്ധിച്ചു നിർത്തിയ ശേഷം ഗ്ലാസ് ട്യൂബിൻ്റെ ഒരറ്റം നായയുടെ വായിലും മറ്റേ അറ്റം സ്വന്തം വായിലും പിടിച്ച് നായയുടെ പേവിഷബാധയേറ്റ ഉമ്മിനീർ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അല്പം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ പേവിഷബാധയുള്ള ആ ഉമ്മിനീർ തൻ്റെ ശരീരത്തിലെത്തുമെന്നും അതിൻ്റെ ഫലം ഭീകരമാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലൂയി പാസ്റ്റർ അത് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് പ്രതിഫലത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തിക്കു വേണ്ടിയോ ഉള്ള ഒന്നായിരുന്നില്ല ഗവേഷണം, മറിച്ച് ഒരു തപസ് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം സമർപ്പണ ബോധമാണ് അല്ലെങ്കിൽ ഒരു തപസ് പോലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നിർവഹിക്കാനുള്ള ഒരു ബോധ്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഓരോ വിദ്യാർത്ഥിയും ഓരോ അധ്യാപകനും ഓരോ കച്ചവടക്കാരനും ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ നിയോഗത്തെ, തങ്ങളുടെ ജോലിയെ ഇത്തരം ഒരു സമർപ്പണ ബുദ്ധിയോടെ സമീപിക്കുകയാണെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായി മാറും.